हरे कृष्णा सर्वं कृष्णार्पणम् नमस्तु स्वस्तिगीलेके एल्लावर्क्कुम् स्वागतम् इदेंदान्नरियो आरेंगिलुम् उंडो मखन हरे कृष्णा विजय सुरेश सजीव मंजू संतोष रम्या मही सौम्या मिनी मिशा बाहुलेन सुशांत मेनोन शालिनी कृष्ण प्रसाद विजेश सौम्या विष्णुमाया या वेण कहटो इवड़े शुद्ध आईटा वेण हरे कृष्णा श्रीधर सीमा चेची रामकृष्ण शीबा वेन्ना 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 कहिक्या दा वेन्ना वेन्नेल पंचसारे इट्टिट्टु कहिक्या गुड मॉर्निंग या वृंदावन कुछ क्यों पर इन्ले इन्ले कुछ एक्सपीरियंस निणी अंत इनकूटो इन या पक्षे इप्राव्यम वो संगड़ इन मनस आग्रह राधराणी एवं को मनस इन ऐसी इन्ले कुरे स्थल वैचाल वीडियो एड़क पची कम मुन अवड़ स्थल एंजॉय इवड़े वृंदावन और क्षेत्र राधा मदन मोहन टेंपल राधा गोविंद जी टेंपल गोपी गोपेश्वर महादेव टेंपल पिन्ने और भयंकर एक्सपीरियंस आयद सेवा कुंज स्थल भगवान रासलीले की शेषम राधाराणी काल तड़विक स्थल अवड़े ललिता कुंड ललिता सखी की वेट कृष्णन उड़ता कुला बासुरी ओडकुल अद कू अलो नमुक वीडियो एड़े अद नमुक एंजॉय स्थल अत्र मनोहर स्थल सेवा कुंज इपड़ी नित्यरास अर स्थल अः भगवान राधाराणी गोपिकुमर एपड़ अवे और एट मणी की शेष फुल स्थल क्लोस अवड़े अरंगंमर अल नरंगा पशे एट मणी की शेष कुरंगंमरुम पुत पर नित्यरास अर स्थल सेवा कुंज सेवा कुंज या अष्टपति चोल अवे अब अष्टपति या रू मू पद चोल्यद अब अवड़े और नोर्त इंडियन और चेची आ चेची अद अष्टपति कट्टिट्ट चेची इंगने नृत्तम अब यान निर्ती एड़ू अष्टपति अल चोल कुछ चोलो चोच अब या आईकोटे अब मुन या चोलि अब मुन चोल केवा कुंज पूजा और अष्टपति कूड़ी चोलो चोच अब यामियम चोलि
മാമിയും ചൊല്ലിക്കഴിഞ്ഞാല് അറിയാലോ കൃഷ്ണന്റെ ആ കൃഷ്ണ വിരഹമാണ്. അപ്പൊ നമ്മൾ അറിയാതെ കരഞ്ഞു. മാമിയും ചൊല്ലി കൃഷ്ണ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കുറച്ച് ഇങ്ങനെ ഇമോഷണൽ ആയിപ്പോയി. അപ്പോ സേവാക്കുഞ്ചിലുള്ള ഒത്തിരി ആളുകൾ എല്ലാരും കൂടിയും വന്നിട്ട് എന്നോട് ആ അമ്പലത്തിന്റെ മുന്നിൽ വന്ന് ഇരുത്തി എന്നെ. എന്നിട്ട് കുറേ കാര്യങ്ങള് അവര് ഇങ്ങനെ എന്താ പറയാ, എല്ലാരും കൂടി ബാക്കിലിരുന്ന് എന്നോട് ഇനിയും പാടാൻ പറഞ്ഞു. ഞാൻ കുറേ ഭജൻസ് അതിന്റെ മുന്നിലിരുന്ന് പാടി അവരെനിക്ക് പ്രസാദം തന്നു രാധാറാണിയുടെ. എന്നിട്ട് ഞാൻ പറയും അമ്മേ ചെൽനാഹ എന്ന് പറയുമ്പോ പൂജാരി കുറേ പോകണ കാര്യം പറയണ്ട, അവിടെ ഇരുന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് സന്തോഷമായി. ഞാന് ഒരുപാട് പാടി ഭജൻസ് അവിടെ ഇരുന്ന് പാടി. അപ്പോൾ ഞങ്ങളിങ്ങനെ സേവാക്കുഞ്ചിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വയസ്സായിട്ടുള്ള ആള് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആള് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആള് എൻ്റെ തലയിലൊക്കെ തൊട്ട് അനുഗ്രഹിച്ചു, ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഒരുപാട് എന്താ പറയുക, അതൊക്കെ അവർക്കൊക്കെ അത് ഒരു പുതിയ അനുഭവം പോലെ ആയിപ്പോയി. അഷ്ടപദി നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ രാഗങ്ങളിലല്ലേ ചൊല്ലുന്നത്. അപ്പം ആ ഹിന്ദിക്കാരായിരുന്നു, എൻ്റെ ചുറ്റിന് ഇരുന്നവരെല്ലാം ഹിന്ദിക്കാരായിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി ആ അഷ്ടപദി ആ ചൊല്ലി കേട്ടപ്പം. അപ്പം അവർ അങ്ങനെ അതൊരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു എക്സ്പീരിയൻസ്, ഈ രാധാ ദാമോദർ ടെമ്പിളിൽ ഞാൻ കയറി. അപ്പോൾ ദാമോദര മാസമാണല്ലോ. അപ്പോൾ രാധാ ദാമോദർ ക്ഷേത്രത്തിൽ കയറി. അപ്പോൾ അവിടെ കുറേ കൃഷ്ണന്മാർ കുറേ രാധമാരും കയറി തൊഴുതിട്ട് ഞാനും ഇറങ്ങി വന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കേണ്ടത് എന്താ ഈ ക്ഷേത്രം, എന്താ ഇങ്ങനെ ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ കുറേ രാധമാർ കുറേ കൃഷ്ണന്മാർ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കുറേ രാധയുടെ വിഗ്രഹങ്ങൾ എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ്. അപ്പൊ ഹസ്ബൻഡിനും അറിയില്ല. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ തൊഴുതിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ റിക്ഷ ഡ്രൈവർ ആ കുട്ടീനെ സമ്മതിക്കണം, ആ കുട്ടിയാണ് ഇവിടെ എല്ലാം കൊണ്ടുപോയത് കേട്ടോ. അപ്പം മീരാബായി ടെമ്പിളിൽ പോയി. മീരാബായി ടെമ്പിളിൽ പോയപ്പോൾ മീരാബായി ടെമ്പിൾ ഒരു വല്ലാത്ത അനുഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീരാബായിയുടെ ടെമ്പിളാണ്. മീരാബായി 15 വർഷമാണ് ഭഗവത് സേവ ചെയ്ത് വൃന്ദാവനത്തിലുണ്ടായിരുന്നത്. അപ്പം മീരാബായി ആ വൃന്ദാവനത്തിലിരുന്ന് നാമം ചൊല്ലിക്കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ് ആ മീരാബായി ഇരുന്ന സ്ഥലം. പിന്നെ മീരാബായിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മീരാബായിയുടെ വീട്ടുകാരൊരു പാമ്പിനെ പാത്രത്തിൽ അടച്ചു വെക്കും. മീരാബായി വന്ന് പാത്രം തുറക്കുമ്പോൾ അത് സാളഗ്രാമായിട്ടുണ്ടാവും. മീരാബായിക്ക് അറിയാം മീരാബായിനെ കൊല്ലുമെന്ന്, കാരണം മീരാബായിയുടെ ഭക്തി ഇഷ്ടമല്ല ആർക്കും. മീരാബായി നാമം ചൊല്ലുന്നത് ഇഷ്ടമല്ല, മീരാബായി വ്രതം എടുക്കണ ഇഷ്ടമല്ല. മീരാബായിയുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ മീരാബായിക്ക് സപ്പോർട്ട്, ബാക്കി ആരും മീരാബായിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീരാബായി എന്താ ചെയ്യുക വെച്ചാല് എല്ലാം സഹിക്കും മീരാബായി. എന്നിട്ട് ഒരിക്കൽ ഭർത്താവും ഇങ്ങനെ പറയുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് മീരാബായി വൃന്ദാവനത്തിലേക്ക് വരണത്. പിന്നെ 15 വർഷം വൃന്ദാവനത്തിലെ മീരാബായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഭർത്താവ് വന്ന് വിളിക്കും മീരാബായിയെ. കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ മീരാബായിക്ക് ഗിരിധർ ഗോപാൽ മാത്രമായിരുന്നു. മീരാബായി പൂജിച്ചിരുന്ന ആ ഗിരിധർ ഗോപാലിനെ ഞാൻ കണ്ടു കേട്ടോ. അതും ഞാൻ കണ്ടു. എനിക്ക് അതൊന്ന് തൊടണം എന്നുണ്ടായിരുന്നു. പക്ഷേ പൂജാരി പറഞ്ഞു കലിയുഗത്തിൽ മനുഷ്യർക്ക് അത്രയും പെർഫെക്ഷൻ ഇല്ല, പ്യൂരിറ്റി ഇല്ല, അപ്പോൾ നമുക്ക് തൊടാനുള്ള യോഗ്യതയും ഇല്ല. പക്ഷേ എന്നോട് അതരം മധുരം ചൊല്ലുവോന്ന് ചോദിച്ചു അവിടെ നിന്നിട്ട്. ഞാൻ ആ ചൊല്ലിയപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ആളുടെ ഭാര്യ ഉണ്ട്, മാതാജി ഉണ്ട്. അപ്പോൾ മാതാജി പുറത്തേക്ക് ഇറങ്ങി വരില്ല, അവരവനെ റൂമിൻ്റെ മേലെ ഇരിക്കുള്ളൂ. അവിടെ ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ മാതാജി മേലെ നിന്ന് വിളിച്ചു പറഞ്ഞു ആ കുട്ടിയോട് ഒന്നും കൂടി ചൊല്ലാൻ പറയുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും അതരം മധുരം ഇങ്ങനെ ചൊല്ലി. അപ്പോൾ അതരം മധുരം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ പൂജാരി എന്നോട് പല ട്യൂണുകൾ മാറി ചൊല്ലുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പല ആദരം മധുരം വദനം മധുരം അങ്ങനെ ഞാൻ പല താഴ്ത്തിയിട്ട് മേലെ സ്പീഡിലൊക്കെ അതരം മധുരം ചൊല്ലി. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി, എൻജോയ് ചെയ്തു. അവിടെ നിന്നിരുന്ന അവിടെ തൊഴാൻ വന്നിരുന്ന ആളുകളൊക്കെ സന്തോഷമായി അവർക്കൊക്കെ കേട്ടപ്പോൾ.
അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രജവാസി ആയിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ ശരിക്കും സ്ഥലം മുംബൈയിലാണ്. പക്ഷെ ആൾ അതെല്ലാം ഉപേക്ഷിച്ച് നവീൻ എന്നാണ് ആളുടെ പേര്, നവീൻ പ്രഭു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമുണ്ട്, വരൂ, ഇപ്പം അമ്പലം അടക്കി നിങ്ങൾ വേഗം വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും അതെല്ലാം കഴിഞ്ഞിട്ട് മീരാബായിയുടെ ടെമ്പിളിലുള്ള എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം, മീരാബായിയുടെ ടെമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മീരാബായിയുടെ ടെമ്പിളിൽ മറ്റേ എം എസ് സുബ്ബലക്ഷ്മി വന്നിട്ടുള്ള കാര്യം പറഞ്ഞു ആ പൂജാരി. അദ്ദേഹം എം എസ് സുബ്ബലക്ഷ്മിനെ കണ്ടിട്ടുണ്ട്. മീരാബായിയായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എം എസ് സുബ്ബലക്ഷ്മിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഹിന്ദി സിനിമയുണ്ട് മീരാബായി എന്ന് പറഞ്ഞത്. അപ്പം അതിൽ ആ അഭിനയിക്കുന്നത് നമ്മുടെ പാട്ടുകാരിയായിട്ടുള്ള എം എസ് സുബ്ബലക്ഷ്മി അമ്മയാണ്. അപ്പം ആ മീരാബായിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ആ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ആ അമ്മ ഇവിടെ ഈ മുന്നിൽ നിന്ന് കുട്ടി നിന്ന സ്ഥലത്ത് നിന്നിട്ടാണ് മീരാഭജൻസ് പാടിയതെന്ന് പറഞ്ഞു. അവിടെ അതേ സ്ഥലത്ത് നിന്നിട്ട് ഞാനും പാടുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, കുട്ടിക്ക് ഉള്ളില് സംഗീതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷം, എന്താ പറയാ, ആ പൂജാരിയുടെ ഒക്കെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കാച്ച എനിക്കൊരു എന്താ പറയാ, എനിക്ക് സ്വർഗം കിട്ടിയ പോലെ ആയി. ഞാൻ സന്തോഷമായി എനിക്ക്. അത് കഴിഞ്ഞ ശേഷം നവീൻ എന്ന് പറഞ്ഞ ആ കുട്ടി ആ പ്രഭു പറഞ്ഞു, നിങ്ങൾ കാണേണ്ട ഒരു അമ്പലമുണ്ട്, കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞങ്ങളെ അമ്പലം ഇപ്പൊ ക്ലോസ് ചെയ്യും, വേഗം വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ നമ്മൾ നേരത്തെ പോയില്ലേ ആ ദാമോദർജി ടെമ്പിളിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഒന്നും മനസ്സിലാവണല്ലോ എന്താണ് സംഗതി ആ അമ്പലത്തില്. അത് അവിടെ തന്നെ കൊണ്ടുപോവാ. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ ഇപ്പം ഇവിടെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ ഇതാ ഭഗവാൻ നിയോഗിച്ചതാണ് ഇവിടെ ഒന്നും കൂടി കൊണ്ട് കാണിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ കയറിയപ്പോഴാണ് അത് ഓരോ വലിയ വലിയ ആൾക്കാർ പൂജിച്ചിരുന്ന ജയദേവ ഗോസ്വാമി. ഞാൻ ഈ അഷ്ടപതി ചൊല്ലി നടക്കണതൊക്കെ ആരുടെ അഷ്ടപതിയാ? ജയദേവ ഗോസ്വാമിയുടെ. ജയദേവ ഗോസ്വാമി പൂജിച്ചിരുന്ന വിഗ്രഹമാണ് അത്. അത് എനിക്ക് മനസ്സിലായില്ല അവിടെ ചെന്നപ്പോ. അപ്പൊ ആ ജയദേവ കവികളുടെ വിഗ്രഹം, പിന്നെ രൂപഗോസ്വാമി പൂജിച്ചിരുന്ന വിഗ്രഹം, അങ്ങനെ ഭഗവാന്റെ ഭക്തർ പൂജിച്ചിരുന്ന കൃഷ്ണന്റെ വിഗ്രഹങ്ങളാണ് അങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അത് കണ്ടിട്ട് മനസ്സിലായില്ലേ. അപ്പൊ ഭഗവാൻ തിരിച്ച് കൊണ്ടുവന്ന് കാണിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഓരോന്ന് പറഞ്ഞു തരികയാണ് ഭഗവാൻ. അപ്പോ അവ എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ രഞ്ജോടന് ഗോവർദ്ധൻ പരിക്രമം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഗോവർദ്ധൻ പരിക്രമം എന്ന് വെച്ചാൽ 21 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുള്ള സമയം എടുക്കുമല്ലോ. അപ്പോൾ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്, പുള്ളിക്ക് അതിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ രാധാ ദാമോദർജി ടെമ്പിള് 4 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് ഗോവർദ്ധൻ ഗിരി പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണ്. ഭഗവാൻ തന്നെ രൂപഗോസ്വാമിക്ക് ദർശനം കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യം. പിന്നെ ചൈതന്യ നമ്മുടെ നമ്മൾ ആരുടെ ഭഗവത്ഗീതയാണ് പഠിക്കുന്നത്? നമ്മുടെ ശ്രീല പ്രഭുപദരുടെ ഭഗവത്ഗീതയല്ലേ. ആ ഭഗവത്ഗീത പ്രഭുഭദ്ര എഴുതിയ സ്ഥലം ആ അമ്പലത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. ആ സ്ഥലം എനിക്ക് കൊണ്ട് കാണിച്ചു തന്നു, പ്രഭുഭദ്ര ഇരിക്കുന്ന സ്ഥലം. അവിടെ ഇരുന്നിട്ട് പ്രഭുഭദ്ര ആ എഴുതുന്ന സ്ഥലം ഒരു ചെറിയൊരു കുടിസ് റൂമാണ്. എന്തൊരു ഭംഗിയായിട്ട് അത് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ആ സ്വന്തമായിട്ട് പാകം ചെയ്തിട്ടാണ് ഭക്ഷണം പാകം ചെയ്താൽ കഴിക്കണം. അതൊരു ചെറിയ മുറി ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന് കാണിച്ചു തന്നു അദ്ദേഹം. അപ്പൊ ഭഗവത്ഗീത അദ്ദേഹം അവിടെ നിന്നിട്ട് 70 വയസ്സ് വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ രാധാ ദാമോദർജി ടെമ്പിളിന്റെ ഉള്ളിലാണ് അദ്ദേഹം താമസിച്ചത്. ചെറിയൊരു കുടിസ് റൂമാണേ. അപ്പൊ അത് കാണാൻ സാധിച്ചു. പിന്നെ അത്ഭുതം, നമ്മുടെ ജയദേവ ഗോസ്വാമികളുടെ സമാധി സ്ഥാനവും ആ ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിൽ തന്നെ, അതും കൂടി ചേർന്നാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. പിന്നെ രൂപഗോസ്വാമിയുടെ, ജീവഗോസ്വാമിയുടെ, പിന്നെ ധാരാളം ധാരാളം ഭഗവാന്റെ ഭക്തരുടെ ഒക്കെ സമാധി സ്ഥാനം ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ അതൊന്നും നമ്മൾ കാണാതെയാ പോയത്. അപ്പൊ അതെല്ലാം കാണിച്ചു തന്നു. അതിനെ അടക്കാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ ഭക്തരുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് രാധാ ദാമോദർജി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഞാൻ ഇറങ്ങിപ്പോവായിരുന്നു. ഭഗവാൻ തിരിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. എന്നിട്ട് 4 പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അമ്പലം ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഒരു വലിയൊരു ആഹാരം തന്നു അവിടെ നിന്ന്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അമ്പലം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൂജാരിക്ക് ഹാരം തന്നപ്പോ നവീൻ പ്രഭു പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, അത് എന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. രഞ്ജോടന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ആ ഹാരം എന്റെ കഴുത്തിൽ ഇട്ട് തന്നു. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ടും സന്തോഷം, ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. നല്ലത്തെ ഒരു ബ്ലിസ് ആയിരുന്നു. ആ അപ്പൊ അത് നിങ്ങളോട് എനിക്ക്
ഷെയർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ അധരം മധുരം ചൊല്ലണത് തന്നെ ആ നവീൻ എന്ന് പറഞ്ഞ പ്രഭുവാണ് എടുത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി എപ്പോ വൃന്ദാവനത്തിൽ വരികയാണെങ്കിലും വിളിച്ചോളൂ, എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഏത് സ്ഥലം വേണമെങ്കിലും കാണിച്ചുതരാം. അങ്ങനെ ഇവിടെ ഒരു വ്രജവാസി ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും സമർപ്പിക്കണോ, ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ഞാൻ സമർപ്പിച്ചു തരാം, ഒന്നിനും ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു. ഭർത്താവ് എവിടെ എവിടെ ഉണ്ട്? അദ്ദേഹം പുള്ളിയുടെ കാര്യം എന്താ വെച്ചാലേ, എനിക്ക് പുള്ളിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ പുള്ളി ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അതായത് ആരും അറിയപ്പെടണ്ട, ആരാലും അറിയപ്പെടണ്ട, ഇങ്ങനെ ഈ ലോകത്തിലെ ഒരു സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്നാണ് പറയുക. എന്താണ് ആൾക്ക് അങ്ങനെ അറിയപ്പെടണമെന്നോ അങ്ങനെ എല്ലാവരും എൻ്റെ ഭർത്താവ് അങ്ങനെ ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. എവിടെ പോകുമ്പോഴും ഞാൻ സ്വസ്തിക പറയുമ്പോഴും പുള്ളിയാണ് സ്കോർ ചെയ്യുക. ആള് കൂടെ ഉണ്ടെങ്കിൽ പുള്ളിയാണ് ഫുള്ള് മാർക്കൊക്കെ പുള്ളിയാണ് സ്കോർ ചെയ്യുക. അതുകൊണ്ട് പുള്ളിക്കായിരിക്കും നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആളേനെ ആയിരിക്കും ആളൊക്കെ നിങ്ങളൊക്കെ ആളുടെ ഫാനായിട്ട് മാറും. അതാണ് ആള് വരില്ല ക്യാമറയുടെ മുന്നിൽ വരുന്നതും. അപ്പോൾ പറയും പ്രൈവസി, എനിക്ക് ഈ ഒരു പ്രൈവസിയാണ് ഇഷ്ടം, ഞാനിങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ ഞാനിങ്ങനെ പൊക്കോളാം എന്ന് പറയും. പക്ഷേ എൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും, ഓരോ കാര്യങ്ങൾ അറിയാനും. എന്നിട്ട് ഓരോ എനിക്ക് ആ ഹിന്ദി അറിയില്ല, അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതിങ്ങനെ എനിക്ക് പറഞ്ഞു തരും, ഇത് ഇതാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ കഥ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഹിന്ദി മനസ്സിലാവാത്ത കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല പറയണമെന്ന്. അപ്പോൾ ആ പുള്ളിയാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരാം. പിന്നെ വീഡിയോസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു തന്നു എനിക്ക്. അപ്പോൾ ആള് അങ്ങനെ എവിടെയും അങ്ങനെ അമ്പലങ്ങളിലൊക്കെ വിളിച്ചാൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്ക്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആള് ഭയങ്കര ഉഷാറായിട്ട് എല്ലാം ചെയ്തു തന്നു, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വിളിച്ചാൽ വരില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ, ഒരു ദിവസം കൊണ്ടുവരാം, ക്യാമറയുടെ മുന്നിൽ വരില്ല. അപ്പം അതാണ് ആള്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ. ഇന്ന് ഇപ്പോൾ പോവുകയാണ്, എനിക്ക് വിഷമമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി എപ്പം നിനക്ക് വരണമെന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം, എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി പറഞ്ഞു. അപ്പം എന്നെ കൊണ്ടുവരുമായിരിക്കും ഇനി. അപ്പം എൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് എനിക്ക് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ് ഇന്ന്. രഞ്ജിത്ത് എന്നാണ് പേര്. രഞ്ജുട്ടനോട് പറഞ്ഞ രഞ്ജുട്ടൻ എന്നാണ്. അപ്പോൾ ഞാൻ പുള്ളിനോട് പറയാം, മോളും ഹസ്ബൻഡും എല്ലാം അവിടെ ഉണ്ട്. അവിടെ ഭാഗവതം ഇവിടെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൃഷ്ണപ്രവാഹ ആശ്രമമാണ്. ഇവിടെ തന്നെയായിരിക്കും ഞാൻ ഇനി വന്നാലും താമസിക്കുക. ഇവിടുത്തെ അമ്മയെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. അമ്മ അവിടെ ഇവിടുത്തെ അമ്മ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഇവിടെ ജോലി ഇവിടെയുള്ള ഇവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ ഒരു കൃഷ്ണനുണ്ട്, ഇവിടെ ഒരു കനയ്യുണ്ട്. എപ്പോഴും ഓടക്കുഴലും പിടിച്ച് മയിൽപ്പീലി ചൂണ്ടി നടക്കും. ഇവിടെ വൃത്തിയാക്കുന്ന ആൾ അധികം ആരോട് സംസാരിക്കുന്നില്ല, ഒരു മണിപ്പൂരുകാരനാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇങ്ങനെ വന്ന് കയറിയപ്പോൾ അമ്പലത്തിന് മുന്നിൽ ഒരാൾ മയിൽപ്പീലിയൊക്കെ ചൂടി ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ചെട്ടി ചെയ്ത് കൃഷ്ണനാണോ? അപ്പോൾ ആളൊരു ഇവിടുത്തെ ഇവിടെ അടിച്ചു വാരി വൃത്തിയാണ്. ഇവിടുത്തെ അന്തേവാസിയാണ്, അധികം ആരോട് സംസാരിക്കുകയൊന്നുമില്ല. അവർ പ്രത്യേക സ്വഭാവമാണ്. പിന്നെ മഴയൊക്കെ വന്ന് ഇവിടെയൊക്കെ ചെടികളൊക്കെ വന്ന് വീണു കഴിഞ്ഞാൽ ആൾ ഓടി വന്ന് എല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പം ഞാൻ വിചാരിക്കുന്നത് കൃഷ്ണൻ തന്നെയാണോ ഇനി വേഷന്മാർ നടക്കണമെന്ന് പറയുന്നത്. അമ്മ പറയുക, ഇവിടുത്തെ അമ്മ പറയുക, ആരോട് സംസാരിക്കില്ല അത്ര. അമ്മേനോട് മാത്രമേ വല്ലതും ഒക്കെ ഒന്ന് സംസാരിക്കുള്ളൂ. ഇന്നലെ ഞാൻ എന്തോ ഒന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ആൾക്ക് കനയെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു നാണിച്ചിട്ട് അങ്ങോട്ട് എവിടെയോ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഓടക്കുഴൽ വായിക്കണ കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചൊല്ലിത്തരാന്ന് പറഞ്ഞു. കാണില്ല, ഞാൻ എന്താ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ആളുടെ ഓടക്കുഴൽ കേൾക്കാൻ വേണ്ടിയിട്ട്. എവിടെയാവോ വരുമായിരിക്കും. ഞാൻ ആളെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുക. കാണില്ല, അല്ലെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ ഉണ്ടാവലുണ്ട്, ഒരു വലിയ ഓടക്കുഴലിൽ പിടിച്ച് ഇങ്ങനെ നടക്കണ കാണാം മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട്. പിന്നെ ഇവിടെ എല്ലാവരും. പിന്നെ എനിക്ക് മാക്കൻ തന്നത് ഇവിടുത്തെ
ഇവിടെ പശുവിനെ നോക്കണൊക്കെ ചേട്ടനുണ്ട്. ഇവിടെ ഒരു പശു ഉണ്ട്, ഇവിടെ രാവിലെ ആകുമ്പോ പശു വരും കേട്ടോ. ആ പശു ആര് പാല് ചോദിച്ചാലും കൊടുക്കും, ആർക്ക് വേണേലും കൊടുക്കും. പുറത്തുള്ള ആളുകള് വന്ന് പാല് കറന്നിട്ട് പോവാ പശുവിന്റെ. അതായത് ആര് പാല് കറന്ന പാല് വേണമെന്ന് പറഞ്ഞാൽ അത് പാല് കൊടുക്കുന്ന ഒരു പശു. രാവിലെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പശുവിന്റെ പാലാ ഞാൻ ഏകാദശിക്ക് കുടിച്ച് രാവിലെ എനിക്ക് തന്നത് ഇവിടത്തെ അമ്മ ഭഗവാന് നേദിച്ചിട്ട്. അപ്പം ഇന്നലെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഇവിടുത്തെ ആ പശുവിൻ്റെ മാഖനാണിത്, പ്യുവർ മാഖന. മാഖൻ വെണ്ണയിൽ പഞ്ചസാര ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ ഇദ്ദേഹമാണ് ഞാൻ കാണിച്ച ഒരാളന്. ഹേയ് ബൈ ബൈ ഹായ് നമസ്തേ. രാധേ രാധേ ബോലിയ, രാധേ രാധേ. ഇദ്ദേഹമാണ് എനിക്ക് വെണ്ണ തരുന്നത്. राधेश्याम हमारी गाय कहा है? मॉर्निंग वन अयो मॉर्निंग वन ए हिंदी चोदिक रंजुटा ई मॉर्निंग वन पशु चोदिका गुरुवायूरप पढ़ समयत हिंदी मर्याद पढ़ी ഹിന്ദി നമുക്ക് വളരെ വീക്കാണ്, ഒന്നും അറിയില്ല. ഹിന്ദിയിൽ പറയാൻ അറിയില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഇവിടുന്ന് പോയതിന് ശേഷം ഇനി ഹിന്ദിയാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റണില്ല, എനിക്ക് സങ്കടം വരികയാണ്. പിന്നെ പിന്നെന്താ പിന്നെന്താ ഇവിടെ നല്ല രസമാണ്. ഇതേ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൃഷ്ണപ്രവാഹ ആശ്രമം. ഇവിടെ മഴയുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഭാഗവതം വായിക്ക, ഇതിൻ്റെ ഉള്ളിലിരുന്നാ ഭാഗവതം വായിക്ക. ഇതൊരു ചെറിയ കുടില് പോലെയാ. വായിക്കാണോ അമ്മേ? ലൈവാണ്. ഇതാണ് ഇവിടെ രാധേ രാധേ. ഇതാണ് ഇവിടത്തെ നമ്മുടെ അമ്മ. കഴിഞ്ഞോ? പിന്നെ ഞാൻ രാവിലെ എന്താ മാക്കൻ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എടുത്തോട്ടോ. ഇതാണ് ഇവിടത്തെ ഈ ആശ്രമത്തിന്റെ ഒക്കെ കാരണക്കാരനായിട്ടുള്ള ആളാണ് ഇദ്ദേഹം. എല്ലാരും ഒന്ന് നമസ്കരിക്കണം ഇദ്ദേഹത്തിനെയൊക്കെ. നമ്മുടെ ബാങ്കി ബിഹാരി നായർജിയാണ് ഈ ആശ്രമമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം നമ്മൾ മലയാളീസിനെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ വൃന്ദാവനത്തിൽ നമുക്കുണ്ട്. ഇവിടെ എല്ലാവരും വരണം ഒരു പ്രാവശ്യമെങ്കിലും. ഞാൻ രാധരാണി. ബാങ്കി ബിഹാരിയും ഗുരുവായൂരപ്പനും രണ്ടും ഒന്ന് തന്നെയാ. അമ്മേ ഇതാ ഇതോ ഗുരുനാഥനോ? പേരെന്താ അദ്ദേഹത്തിന്റെ? രാധാ വല്ലഭ ദാസാചാര്യ. ഇന്ന് ദാമോദരൻ മാസല്ലേ, അപ്പൊ ദാമോദരനെ എല്ലാരും കാണട്ടെ. ഇതാ അയ്യപ്പ സ്വാമി ഉണ്ട്. ഇത് ഗോവർദ്ധൻ ഗോവർദ്ധൻ ഗിരിരാജ്. ആ ശ്രീനാഥ്, ശ്രീനാഥ് ജി ടെമ്പിൾ അല്ലേ. ആ ഇതാണ് ശ്രീനാഥ് ജിയാണ്, ഭഗവാന്റെ വേറൊരു പേരാണ് ശ്രീനാഥ്. ഗോവർദ്ധൻ ആ മീരാബായിക്ക് വേണ്ടിട്ടല്ലേ. ആ ഗുരുവായൂരപ്പൻ. ഇത് ബാങ്കി ബിഹാരി എന്നാ? ഇവിടെ ബാങ്കി ബിഹാരിയാണ് ഫുള്ളും അല്ലെ. എന്തെങ്കിലും പറയാനുണ്ടോ അമ്മക്ക്? അമ്മ പറഞ്ഞോളൂ. വരുമ്പോ ഇവിടെ വരണം, ഇതാണ് ഇവിടത്തെ ഒരു സന്തോഷം. ആൾക്കാർക്ക് വേണ്ടിട്ടുണ്ടാക്കിയ പോലെയാണെന്ന് വിചാരിക്കുക. ആ എല്ലാ സഹായങ്ങളും ചെയ്തു തരാന്ന് കണ്ടില്ലേ.
എന്താ വേണ്ടത്? രാധേ 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 രാധേ. അമ്മ അങ്ങോട്ട് വരാം, ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആ അടിച്ചോളൂ അടിച്ചോളൂ. ആ കുരങ്ങന്മാർ വരും. ഇതാ കുരങ്ങന്മാര് കണ്ടില്ലേ? ആ എന്റെ ഫോണൊക്കെ ഇപ്പൊ ലൈവൊക്കെ ഇവരിപ്പൊ കൊണ്ടുപോകും. ഭഗവാന്റെ കൂട്ടുകാരാണ് ഇവരെല്ലാരും. ആ കാണിച്ചു കൊടുക്ക, ആരതി കാണിച്ചു തരാം കേട്ടോ. നിക്ക പോകരുത് എല്ലാരും, ഞാൻ കാണിച്ചു തരട്ടെ. അയ്യോ എന്റെ മാക്കൻ. അപ്പൊ ശരി, ഞാനിന്ന് പോവാണ് വൃന്ദാവനത്തിൽ നിന്ന്. ഇനി വരും, ഇനി വരുമ്പോ നിങ്ങൾ കുറച്ചുപേരെയും കൂടി കൊണ്ടുവരാം അല്ലേ.
ഇതൊരു അനുഭവമാണ് വൃന്ദാവനം എന്ന് പറഞ്ഞാല്. ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോ ചില ആളുകൾക്ക് ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ഇത് എന്താ ഇത് ചാണകം ചളി പിളി ഇതെന്താ സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ചിലർക്ക് ഇത് എന്ന് പറഞ്ഞാൽ ആനന്ദ ഭൂമിയാണ്. ഇവിടെ കൃഷ്ണനുണ്ട്, ഇവിടെ രാധയുണ്ട്, ഗോപിഗോപന്മാരുണ്ട്. അത് കാണാനുള്ള കണ്ണ് നമുക്ക് കിട്ടണേ, ആ ഒരു ആനന്ദത്തിന്റെ ആ ഒരു മനസ്സ് നമുക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വരിക, അത്രേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഒന്നും മനസ്സിലാവില്ല എന്താ ഇവിടെ ഇത്ര പ്രത്യേകത എന്ന് തോന്നും. ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാനേ തോന്നില്ല, ഇവിടെ അങ്ങനെ ആനന്ദിച്ച് ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കണം എന്ന് തോന്നും. അപ്പൊ അതൊക്കെയാണ് ഇത്. ഭഗവാൻ നഗ്നപാദനായി നടന്ന മണ്ണാണിത്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് പ്രത്യേകത ഉണ്ട് ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ്. ഇനി ജയശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.